നമസ്കാരം. ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ പരിചയപ്പെടുകയും ഗൂഗിൾ ക്ലാസ് റൂം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും ഗൂഗിൾ ക്ലാസ് റൂം വഴിയായിട്ട് കുട്ടികളുമായിട്ട് ആശയവിനിമയം നടത്തുന്നത് എങ്ങനെയാണെന്നും അറ്റൻഡൻസ് എടുക്കുന്നത് അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഒരു ടോപ്പിക് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഒക്കെയുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ കൂടി പരിചയപ്പെട്ടതാണ്. അങ്ങനെയാണ് എങ്കിൽ ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ കൂടുതൽ സാധ്യതകൾ എന്തൊക്കെയാണ് നമുക്ക് ഈ വീഡിയോ മുഖേനയായിട്ട് പഠിക്കാൻ പോകുന്നതെന്ന് നോക്കാം. ഈ വീഡിയോയുടെ ഈ ട്യൂട്ടോറിയലിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ക്ലാസ് വർക്കിൻ്റെ ഏതാനും ചില സാധ്യതകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു പരിചയപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ കൂടുതൽ സാധ്യതകൾ പരിചയപ്പെടുത്തി തരിക എന്നുള്ളതാണ് ഈ ഒരു ട്യൂട്ടോറിയലിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. അതിന് കൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ലേണിംഗ് മെറ്റീരിയൽസ് എങ്ങനെയാണ് കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ള പ്രോസസ്സ് മനസ്സിലാക്കുക. അതിന് കൂടുതൽ അസൈൻമെൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പോസ്റ്റ് ചെയ്യാൻ അത് അസൈൻമെൻറ്റുകൾ കളക്ട് ചെയ്യാൻ പിന്നെ അത് കറക്റ്റ് ചെയ്യാൻ അതിനുശേഷം അതിന് ഗ്രേഡ് ചെയ്യാൻ അത് ആ ഗ്രേഡ് ചെയ്തതിന് ശേഷം അത് ഫീഡ്ബാക്ക് തിരിച്ച് കുട്ടികൾക്ക് എങ്ങനെയാണ് നമുക്കത് കൊടുക്കാൻ സാധിക്കുക ഈ സാധ്യതകളൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു ഒബ്ജക്റ്റീവ് ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. പിന്നീട് പരീക്ഷകൾ എങ്ങനെ നടത്താം ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ പ്രതലം ഉപയോഗിച്ചുകൊണ്ട് മീഡിയ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ പരീക്ഷകൾ നടത്താം കുട്ടികളുടെ പ്രോഗ്രസ് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുകയും ട്രാക്ക് ചെയ്യുകയും ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോ ട്യൂട്ടോറിയൽ വഴിയായിട്ട് നമ്മൾ പരിചയപ്പെടുവാനായിട്ട് പോകുന്നത്. നമ്മുടെ ക്ലാസ് റൂമിൻ്റെ പല ഭാഗങ്ങളിൽ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. അതിൽ ക്ലാസ് ടൈറ്റിൽ ഉണ്ടായിരുന്നു സ്ട്രീം എന്ന് പറയുന്ന കുട്ടികളായിട്ട് ആശയവിനിമയം നടത്തുന്ന ഭാഗങ്ങളാണ്. പിന്നെ ക്ലാസ് വർക്കിലാണ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടുന്ന ലേണിംഗ് മെറ്റീരിയൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് കുട്ടികളുടെ ലിസ്റ്റ് കാണുന്നത് പേപ്പറിൽ പറയുന്ന ഭാഗത്ത് കുട്ടികളുടെ പ്രോഗ്രസ് അറിയാനായിട്ട് നമ്മൾ ഗ്രേഡ് എന്ന് പറയുന്ന ഭാഗമാണ് ഉപയോഗിച്ച് പോരുക. ഇനി ക്ലാസ് വർക്കിൻ്റെ കൂടുതൽ സാധ്യതകൾ പഠിക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ എന്തൊക്കെ സാധ്യതകളാണ് നമുക്ക് ക്ലാസ് വർക്കിലുള്ളതെന്ന് നോക്കാം. ഒന്ന് അസൈൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്, ക്വിസ് അസൈൻമെൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കാണാം. വേറെ ചോദ്യങ്ങൾ കുട്ടികളോട് പോസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഒരു മെറ്റീരിയൽ കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ പല രീതിയിൽ പല മോഡലും മെറ്റീരിയൽ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. പോസ്റ്റ് റേസ് ചെയ്യാം. ടോപ്പിക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ് റൂമിൽ വരുന്നു, അതിലെ ക്ലാസ് വർക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുന്നു. നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് നമ്മൾ പഠിപ്പിക്കുന്ന കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ലേണിംഗ് മെറ്റീരിയൽസ് എങ്ങനെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുക. അതിന് ക്ലാസ് വർക്കിൽ വരുന്നു മെറ്റീരിയൽ എന്ന് പറയുന്ന ക്രിയേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്രയും സാധ്യതകൾ നമുക്ക് വരും. അതിൽ മെറ്റീരിയൽ എന്ന് പറയുന്ന ഭാഗം ഓപ്റ്റ് ചെയ്യുക. മെറ്റീരിയൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വരിക ഇങ്ങനെയുള്ള ഒരു വിൻഡോ ആണ് നമ്മൾ കാണുക. അപ്പോൾ ആ വിൻഡോ നമ്മളൊന്ന് പരിചയപ്പെടണം. ഒന്ന് അതിൻ്റെ ടൈറ്റിൽ എന്ത് മെറ്റീരിയൽ ആണ്. ഇപ്പം എനിക്ക് ബ്ലൂംസ് ടാക്സോണമിയായി ബന്ധപ്പെട്ട ഒരു നോട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പോളിഗണുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നോട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ എഴുതുന്നത് നോട്ട്സ് ഓൺ ബ്ലൂംസ് ടാക്സോണമി എന്നെഴുതുന്നു. ഇത് എല്ലാ കുട്ടികൾക്കും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഓൾ സ്റ്റുഡൻസ് അല്ലെങ്കിൽ എനിക്ക് ഓരോ കുട്ടികളായിട്ട് സെലക്ട് ചെയ്യാനുള്ള അവസരവും സാധ്യതകളും ഇവിടുന്ന് ലഭിക്കും. ഇനി ഇത് ഏത് ടോപ്പിക്കിൽ വരുന്നതാണ്, ടോപ്പിക്ക് ഞാൻ സെലക്ട് ചെയ്യണമല്ലോ. ഒന്നാമത്തെ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണോ, മൊഡ്യൂൾ ഒന്നുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണോ, അല്ലെങ്കിൽ അറ്റൻഡൻസിനുള്ളിൽ വരേണ്ടത്. അപ്പം ഈ മെറ്റീരിയൽ ആയതുകൊണ്ട് ഏത് ചാപ്റ്ററിൽ ഏത് കണ്ടന്റിലാണ് കൊടുക്കേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യണം. അപ്പോൾ ഏത് ടോപ്പിക്കാണെന്നുള്ളത് സെലക്ട് ചെയ്യാനുള്ള സാധ്യതയുമാണ് നമ്മൾ ആദ്യം പരിചയപ്പെടേണ്ടത്. അപ്പം ടൈറ്റിൽ കൊടുക്കണം, എങ്കിലേ കുട്ടികൾക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള നോട്ടാണ് ടീച്ചർ കൊടുത്തിരിക്കുന്നത്. അതിനാൽ നോട്ടാണെങ്കിൽ നോട്ട്, പവർ പോയിന്റ് ആണെങ്കിൽ പവർ പോയിന്റ്, വീഡിയോ ആണെങ്കിൽ വീഡിയോ, ഇങ്ങനെ പേരുകൾ മാറ്റി വേണ്ടി നമുക്ക് അതിനനുസരിച്ച് അനുയോജ്യമായിട്ടുള്ള പേരുകൾ കൊടുക്കാം. എല്ലാ കുട്ടികൾക്കും പോസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഏത് ടോപ്പിക്കിന് കീഴിലാണ് ഈ പറയുന്ന കണ്ടന്റ് ഈ ലേണിംഗ് മെറ്റീരിയൽ വരേണ്ടത് എന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാനുള്ള സാധ്യത. ഇനി അതിനുശേഷം ഈ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ നോട്ട് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ സ്ലൈഡ് അല്ലെങ്കിൽ ഗൂഗിൾ ഡോക്സ് ഒക്കെ ഓപ്പൺ ആയി വരും. അവിടെ എവിടെയും ക്രിയേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ സ്ലൈഡ് ഗൂഗിൾ ഡ്രൈവ് ഒക്കെ സോറി ഗൂഗിൾ ഡോക്സ് ഒക്കെ ഓപ്പൺ ആയി വരും. അവിടെ തന്നെ അപ്പോൾ തന്നെ ടൈപ്പ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ഇത് ക്രിയേറ്റ് ചെയ്യാം. അല്ല എങ്കിൽ നമുക്ക് മിക്കവാറും നമ്മൾ ഉപയോഗിക്കുന്ന സാധ്യതകൾ എന്ന് പറയുന്നത് നമ്മുടെ ഫയലിൽ ഓൾറെഡി സേവ്ഡ് ആയിരിക്കും ഈ മെറ്റീരിയൽ, ലേണിംഗ് മെറ്റീരിയൽസ് ഉണ്ടാവും അല്ലെങ്കിൽ പവർ പോയിന്റ്സ് ഉണ്ടാവും. അതൊക്കെ ഷെയർ ചെയ്യണമെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുക ഈ ആഡ്
എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. ഈ ആഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് എന്തെങ്കിലും ആഡ് ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെ പറയാം. അല്ല നമുക്ക് എന്തെങ്കിലും ഒരു ലിങ്ക് ആണ് കുട്ടികളായിട്ട് ഷെയർ ചെയ്യണമെങ്കിൽ അതിനുള്ള സാധ്യതയുണ്ട്. ഏതെങ്കിലും ഒരു വേർഡ് ഡോക്യുമെന്റോ ഫയലോ ഒക്കെയാണ് സേവ് ചെയ്യേണ്ടതെങ്കിൽ അത് നമുക്ക് പറയാം. അല്ലെങ്കിൽ യൂട്യൂബ് ആണ് കൊടുക്കേണ്ടതെങ്കിൽ ഒരു യൂട്യൂബ് ലിങ്ക് നമുക്ക് ഒരുക്കി കളക്ട് ചെയ്ത് അത് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും സാധ്യതകൾ അല്ലെ ഈ മാർഗത്തിലൂടെയൊക്കെയുള്ള നോട്ടുകൾ കുട്ടികൾക്ക് കൊടുക്കുവാനായിട്ടുള്ള സാധ്യത ഇവിടുന്നാണ് നമുക്ക് ആ പോർട്ടലിൽ ആ ഹെൽപ്പ് കിട്ടുക. ഇനി ആദ്യം നമ്മൾ എപ്പോഴും ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു ഉപയോഗിക്കുന്നത് വേർഡിൽ ടൈപ്പ് ചെയ്തൊരു നോട്ട് കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ കൈകൊണ്ട് എഴുതിയ ഒരു നോട്ട് നമ്മൾ പി ഡി എഫ് ആയിട്ടോ ഒക്കെ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സഹായകമാകുന്നത് ഈ ആഡ് ബട്ടണിൽ വരിക, ആഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഫയൽ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. അപ്പോൾ ഫയൽ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഒരു വിൻഡോ വരും. ഇങ്ങനെയുള്ള വിൻഡോയിൽ ഈ അപ്ലോഡ് ഓപ്ഷൻ ആണ് നമുക്ക് വേണ്ടത്. അപ്ലോഡ് ഓപ്ഷന് വരുമ്പോൾ ഈ ബ്രൗസ് ഇത് നമ്മൾ പലതിനും ഈ ഫീച്ചർ നമ്മൾ ഉപയോഗിക്കാറുള്ളതാണ്. അപ്ലോഡ് വരും, ബ്രൗസ് വരും. ഈ ബ്രൗസിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ കമ്പ്യൂട്ടറിൽ എവിടെ നിന്നാണ് നമുക്കിത് സെലക്ട് ചെയ്യുന്നത് എന്നൊക്കെ. അപ്പോൾ ഡെസ്ക്ടോപ്പിലാണ് എങ്കിൽ ഡെസ്ക്ടോപ്പിൽ നിന്ന് ആ മെറ്റീരിയൽ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഒരു പവർ പോയിന്റ് ആണെങ്കിൽ പവർ പോയിന്റ് സെലക്ട് ചെയ്യാം. ഈ ഓപ്പണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് ഈ മെറ്റീരിയൽ വന്നോളൂ. അപ്പോൾ അത് നമ്മൾ കാണുക ഇങ്ങനെയാണ്. നമ്മൾ അവിടെ നിന്ന് സെലക്ട് ചെയ്ത മെറ്റീരിയൽ നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ വേർഡിലും പവർ പോയിന്റുമാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് അവിടെ തന്നെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. വേർഡും ഉണ്ട്, പവർ പോയിന്റും ഉണ്ട്. അപ്പോൾ ഈ മെറ്റീരിയലുകൾ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്ന മെറ്റീരിയലിൻ്റെ ടൈറ്റിൽ ഇവിടെ ഉണ്ട് നോട്ട് ആണെന്ന് പറഞ്ഞു. നോട്ട് രണ്ട് രീതിയിൽ കൊടുത്തിരിക്കുന്നു, വേർഡായിട്ടും പവർ പോയിന്റായിട്ടും കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം നോടും വേർഡും ഉണ്ട്, പവർ പോയിന്റും ഉണ്ട്. എല്ലാ കുട്ടികൾക്കും ഇത് അവൈലബിൾ ആകും. മൊഡ്യൂൾ വണ്ണുമായിട്ട് ബന്ധപ്പെട്ടുള്ള നോട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് എൻ്റർ ചെയ്ത് സൂക്ഷിച്ചാൽ നമുക്കത് പിന്നീട് റിട്രൈവ് ചെയ്യാനായിട്ടും അതുപോലെ നമുക്ക് തന്നെ ഐഡന്റിഫൈ ചെയ്യാനും സ്റ്റുഡൻസിന് ഐഡന്റിഫൈ ചെയ്യാനും എളുപ്പമാകും, സാധ്യതകളാണ്. ഇനി മുമ്പത്തെ പോലെ തന്നെ അടുത്തത് നമുക്ക് ഫയൽ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഇതിനോട് ഈ ലിങ്ക് എന്നുള്ള പ്രൊവിഷൻ ഈ യൂട്യൂബ് വീഡിയോസ് ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ലിങ്ക് എന്നുള്ള പ്രൊവിഷൻ നമുക്കൊന്ന് പരിചയപ്പെടാം. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ കാണുക ഇപ്രകാരമുള്ളൊരു വിൻഡോ ആണ്. അപ്പോൾ സൈഡിൽ വേണമെങ്കിൽ ഈ ഗൂഗിൾ ക്ലാസ് റൂമിൽ വന്നിട്ട് വേണേൽ ഒരു ടാബ് ഓപ്പൺ ചെയ്തിട്ട് ഒരു യൂട്യൂബ് വീഡിയോ നമ്മൾ പഠിപ്പിക്കുന്നതിനെ സപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ കണ്ടന്റിനെ എൻട്രി ചെയ്യുന്ന രീതിയിൽ ഒരു വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് യു ആർ എൽ കോപ്പി ചെയ്തിട്ട് ഇവിടെ ഈ ആഡ് ലിങ്ക് എന്ന് കൊടുത്തിരിക്കുന്ന അടുത്ത് പേസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ പേസ്റ്റ് ചെയ്യാം. ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ആഡ് ലിങ്ക് ബട്ടണെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ മെറ്റീരിയൽ ഡയറക്റ്റ് ആയിട്ട് നമുക്കിവിടെ ആഡ് ചെയ്യുന്നതായിട്ട് കാണാം നമ്മുടെ ക്ലാസ് റൂമിൽ തന്നെ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ നോട്ട് കൊടുത്തിട്ടുണ്ട്, പവർ പോയിന്റ് കൊടുത്തിട്ടുണ്ട്, വേർഡിൽ കൊടുത്തിട്ടുണ്ട്, പവർ പോയിന്റ് മീഡിയ ഉപയോഗിച്ചിട്ടുണ്ട്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന യൂട്യൂബ് വീഡിയോയും അഡീഷണൽ ആയിട്ട് കുട്ടികൾക്ക് ആവർത്തിച്ച് കേൾക്കണമെങ്കിൽ യൂട്യൂബ് വീഡിയോ ആകാം, അല്ലെങ്കിൽ എൻ്റെ വീഡിയോ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് അത് തന്നെ ടീച്ചറിൻ്റെ തന്നെ റെക്കോർഡഡ് സെഷൻസും ഒക്കെ നമുക്കിവിടെ ഇങ്ങനെ ആഡ് ചെയ്ത് പോകാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പം ലിങ്ക് കൊടുത്ത് യൂട്യൂബ് ചാനലിലേക്ക് ലിങ്ക് കൊടുത്ത് ഞാൻ ആ പർട്ടിക്കുലർ വീഡിയോ നമുക്കിവിടെ ആഡ് ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പം ഇത്രയും കണ്ടന്റ് ഈ പല രീതിയിൽ നമുക്ക് ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കി കൊടുക്കാം. ലേണിംഗ് മെറ്റീരിയൽസ് ഒരുക്കാൻ തന്നെ ഇത്രയും സാധ്യതകൾ ഉണ്ട്. ഇനി മുമ്പ് നമ്മൾ അറ്റൻഡൻസ് ചെയ്തപ്പം കണ്ടതുപോലെയോ അല്ലെങ്കിൽ സ്ട്രീമിൽ കണ്ടതുപോലെ തന്നെയോ കമ്മ്യൂണിക്കേഷന് വേണ്ടി കണ്ടതുപോലെ തന്നെ ഇവിടെ ഈ കൊടുക്കുന്ന മെറ്റീരിയൽ നമുക്ക് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇടാം. അതിനെ പോസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. കുട്ടിക്ക് അവൈലബിൾ ആകണം എന്നുണ്ടെങ്കിൽ മാത്രം പോസ്റ്റ് ചെയ്താൽ മതി. സ്റ്റുഡൻസ് കാണണം എന്നുള്ള സമയത്ത് മാത്രം ഇത് പോസ്റ്റ് ചെയ്താൽ മതി. അല്ല എങ്കിൽ നമുക്കിത് ഡ്രാഫ്റ്റായിട്ട് സേവ് ചെയ്തിടാൻ പറ്റും. പിന്നെ അത് ഷെഡ്യൂൾ ചെയ്ത് വേണമെങ്കിലും ഇടാം. ഈ കണ്ടന്റ് പഠിപ്പിച്ച് തീരുമ്പോഴത്തേക്കിനും ഇത് കുട്ടിക്ക് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ എൻ്റെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം കിട്ടിയാൽ മതി, അല്ലെ എൻ്റെ ക്ലാസ്സിന് മുമ്പ് കിട്ടണം, അങ്ങനെയുള്ള രീതിയിലൊക്കെ നമുക്കിത് ഷെഡ്യൂൾ ചെയ്ത് ഇടാനായിട്ട് പറ്റും. ഇത് പ്രിപ്പയർ ചെയ്ത് ഷെഡ്യൂൾ ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ നമുക്കിതിനെ ക്രമീകരിക്കാൻ, ഇതിനെ ഒന്ന് കൺട്രോൾ, ഇതിൻ്റെ മേലിൽ ഇതിൻ്റെ പോസ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ പോലും ഒരു കൺട്രോൾ ടീച്ചേഴ്സിന് ഉണ്ട്. അതിനുള്ളൊരു സാധ്യത ഗൂഗിൾ ക്ലാസ് റൂം തരുന്നത് ഇത് നമ്മൾ അറിയുക, ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെയാണ് ഈ മെറ്റീരിയൽ പോസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് ഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ നോക്കൂ, ഫെബ്രുവരി 10th 2021 8 മണിക്ക് ഇത് പോസ്റ്റ് ചെയ്താൽ മതി, ഷെഡ്യൂൾ ചെയ്താൽ മതി. എന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ ഷെഡ്യൂൾ ഓപ്ഷൻസ് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വന്ന് നിൽക്കുക. അല്ലെങ്കിൽ ഞാൻ ഡ്രാഫ്റ്റ് ആയിട്ട് അസേവ് ചെയ്യുന്നെങ്കിൽ എനിക്കിങ്ങനെ മെസ്സേജ് ചെയ്യും, നോട്ട്സ് ഓൺ ബ്ലൂംസ് ടാക്സോണമി ആസ് ഡ്രാഫ്റ്റ് ആയിട്ട് കിടക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് കുട്ടിക്ക് വ്യൂ ചെയ്യാൻ പറ്റില്ല, ടീച്ചറിന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ ടീച്ചർ ഡ്രാഫ്റ്റ് ഫോം മാറ്റി എഡിറ്റ് ചെയ്ത് നമുക്കിതിനെ പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും കുട്ടികളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്.
ഇനി രണ്ടാമത്ത് ഇനി നമുക്ക് പരിചയപ്പെടുവാനുള്ളത് അപ്പൊ ലേണിംഗ് മെറ്റീരിയൽ എങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇതുപോലെ തന്നെ നമുക്ക് അസൈൻമെന്റുകൾ കുട്ടികൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യാം, ക്വിസ് അസൈൻമെന്റുകളും ക്രിയേറ്റ് ചെയ്യാം. അപ്പം ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അസൈൻമെന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടും ക്ലാസ് വർക്കിൽ വരിക, ക്രിയേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, അസൈൻമെന്റിൽ ക്ലിക്ക് ചെയ്യാം. അസൈൻമെന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ അസൈൻമെന്റ് ഒന്ന് കൊടുക്കുവാണ്. റീഡ് ദ ക്വസ്റ്റ്യൻ കെയർഫുള്ളി ആൻഡ് ദെൻ ഗിവ് ദ ആൻസർസ്. ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലെസൺ പ്ലാൻ തയ്യാറാക്കാനായിരിക്കാം, അല്ലെങ്കിൽ ബ്ലൂംസ് ടാക്സോണമി പഠിച്ചു കഴിഞ്ഞപ്പോൾ ആ ഓരോ ഗ്രേഡിനനുസരിച്ച് ആക്ടിവിറ്റീസ് ഫ്രെയിം ചെയ്യുന്ന എങ്ങനെ, അത് കോഗ്നിറ്റീവ് ഡൊമെയിനിൽ വരുന്ന ആക്ടിവിറ്റീസ് ഫ്രെയിം ചെയ്യുന്ന എങ്ങനെയാണ്, അങ്ങനെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പം ചോദ്യങ്ങൾ കൊടുക്കുമ്പോൾ അതിന് അനുവാദമായിട്ട് മാർക്കിംഗ് സ്കീം എന്താണെന്ന് ഞാൻ തീരുമാനിക്കണം. രണ്ട്, ഡ്യൂ ഡേറ്റ് എന്നാണ് ഈ അസൈൻമെന്റ് തിരിച്ച് കുട്ടികൾക്ക് ഒരു ഡേറ്റ് ഒരു ടൈം നമ്മൾ കൊടുക്കണം, ഒരു ഡ്യൂ ഡേറ്റ് കൊടുക്കണം അല്ലെങ്കിൽ ഡ്യൂ ടൈം കൊടുക്കണം. അപ്പോൾ അതിനൊക്കെയുള്ള സാധ്യതകൾ, ഏത് ടോപ്പിക്കിൻ്റെ കീഴിൽ വരുന്ന അസൈൻമെന്റ് ആണിത്, ഏത് ടോപ്പിക്കിൽ വരുന്ന അസൈൻമെന്റ് ആണ്, മൊഡ്യൂൾ വണ്ണിലാണോ മൊഡ്യൂൾ ടൂവിലാണോ, അപ്പോൾ അതൊക്കെ ഞാൻ സ്പെസിഫൈ ചെയ്യണം അവിടെ. ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു പ്രൊവിഷൻ ഗൂഗിൾ ക്ലാസ് റൂം നമുക്ക് തരുന്നത് ഈ അസൈൻമെന്റ് ഇവാലുവേറ്റ് ചെയ്യാനുള്ള റൂബ്രിക് പോലും നമുക്ക് ഇവിടുന്ന് ഡെവലപ്പ് ചെയ്യാം. എന്ത് ആസ്പെക്റ്റിലാണ് ഞാനിത് മാർക്ക് ചെയ്യേണ്ടത്, ടൈംലി സബ്മിഷൻ ഒരു മാർക്ക്, നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രസന്റേഷൻ ഒരു മാർക്ക്, അല്ലെങ്കിൽ കണ്ടന്റ് കറക്റ്റ് കണ്ടന്റ് വരുന്നതിന് ഒരു മാർക്ക്. അപ്പോൾ 5 മാർക്കിനെ എനിക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്ത് ഇത് റൂബ്രിക്ക് വെച്ച് തന്നെ നമുക്ക് ഇതിനെ അസസ് ചെയ്യാനായിട്ട് സാധിക്കും, അതിനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ റൂബ്രിക്ക് തന്നെ നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അസൈൻമെന്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സെറ്റ് ചെയ്യാനുണ്ട്. ഇനി ഗ്രേഡനായിട്ടുള്ള അസൈൻമെന്റ് ആണെങ്കിൽ ഓരോ അസൈൻമെന്റും ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓരോ സ്റ്റുഡന്റിനെ എനിക്ക് സെലക്ട് ചെയ്യാം, പല കുട്ടികൾക്ക് പല അസൈൻമെന്റ്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ. ഇതിപ്പം പോസ്റ്റ് ചെയ്തേക്കുന്നതനുസരിച്ച് എല്ലാ കുട്ടികൾക്കും ഈ അസൈൻമെന്റ് തന്നെ കിട്ടുന്നു എന്നുണ്ടാണെങ്കിൽ ഇത് ഓൾ സ്റ്റുഡൻസ് എന്നുള്ളതാണ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അവിടെയും നമുക്ക് ഡ്യൂ ഡേറ്റും ടൈമും ഒക്കെ ഓപ്റ്റ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഇനി മുമ്പത്തെ പോലെ മുമ്പേ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഇവിടെയും അപ്പോൾ ആ സമയത്ത് തന്നെ അത് അസൈൻ ചെയ്യണോ നിർബന്ധമൊന്നുമില്ല, നമുക്കിത് തയ്യാറാക്കിയിടാം. അസൈൻമെന്റുകൾ നേരത്തെ തന്നെ തയ്യാറാക്കിയിടാം, ഡ്രാഫ്റ്റായിട്ട് സേവ് ചെയ്തിടാം, അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്യാം, അല്ല എല്ലാം റെഡി ആണോ എങ്കിൽ നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. അസൈൻ ചെയ്യുക എന്നാണ് ഇവിടെ പറയുക, പോസ്റ്റ് ചെയ്യുക എന്നുള്ളതിനുപരിയായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു പ്രൊവിഷൻ എന്ന് പറയുന്നത് അസൈൻ ചെയ്യുക. അസൈൻ ചെയ്താൽ ആ മൊമെന്റ് മുതൽ കുട്ടിക്ക് അത് അവൈലബിൾ ആവും, സ്റ്റുഡന്റിന് അത് അവൈലബിൾ ആവുന്നത്. അങ്ങനെയുള്ള പോസ്റ്റ് ചെയ്ത ഒരു അസൈൻമെന്റ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ ആ ക്ലാസ് വർക്കിന്റെ വിൻഡോയുടെ താഴെ നോക്കുമ്പോൾ ഇങ്ങനെ ഇപ്പൊ മൊഡ്യൂൾ 2 മായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അസൈൻമെന്റ് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അസൈൻമെന്റിന്റെ ഐക്കൺ ഇതാണ്, നോക്കൂ, ഇതാണ് ഐക്കണ്, ഇത് ക്വസ്റ്റ്യന്റെ ഐക്കണാണ്, ഇത് അസൈൻമെന്റിന്റെ ഐക്കണ. ഇപ്പൊ യൂണിറ്റ് പ്ലാൻ, അപ്പൊ ഇവിടെ ഞാൻ കൊടുത്തിരുന്ന ഒരു അസൈൻമെന്റ് എന്ന് പറയുന്നത് പ്രിപ്പയർ എ യൂണിറ്റ് പ്ലാൻ ആൻഡ് പോസ്റ്റ് ഇറ്റ് ആസ് യു ഫിനിഷ് ഇറ്റ് പ്രൈവറ്റ്ലി ടു യു ടീച്ചർ ഇൻ ഗൂഗിൾ ക്ലാസ് റൂം. ഇതിന്റെ ഒരു വലിയ സാധ്യത ഇതാണ് കേട്ടോ, ഇത് കുട്ടികൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ അസൈൻമെന്റ് നമുക്ക് മാത്രമേ വ്യൂ ചെയ്യാൻ പറ്റുള്ളൂ, മറ്റ് സ്റ്റുഡൻസിന് വ്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല. ആ രീതിയിൽ നമുക്ക് അസൈൻമെന്റ് കുട്ടികൾക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിന് വ്യൂ സോറി പോസ്റ്റ് പ്രൈവറ്റ്ലി എന്ന് പറഞ്ഞാണ് അവർക്കൊരു ഓപ്ഷൻ കിട്ടുക, അത് പ്രൈവറ്റ്ലി ടു ദ ടീച്ചർ തന്നെയാണ് കിട്ടുക. അപ്പൊ നമ്മുടെ ക്ലാസ് വർക്കിന്റെ പ്രതലത്തിൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ ഈ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നവർ ആരെല്ലാം തിരിച്ച് തന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ അസൈൻ ചെയ്തവർ തരാത്തവരെ ഒക്കെ നമുക്ക് ഇവിടുന്ന് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ കൃത്യം ഇത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഏത് ടൈമിലാണ് ഇത് അപ്ലോഡ് ചെയ്തതെന്ന് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അപ്പൊ അങ്ങനെയാണ് അസൈൻമെന്റുകളുടെ സാധ്യത കൊടുക്കുക. ഇനി ആ വന്ന അസൈൻമെന്റ് ആ 16 ടേൺഡ് ഇൻ എന്ന് കടന്നിടത്ത് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കാണുക ആരെല്ലാമാണ് ആ അസൈൻമെന്റ് പോസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് കാണാം. ദേ അറ്റാച്ച്മെന്റ്സ് ആയിട്ടൊക്കെ കുട്ടികൾ അസൈൻമെന്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് എഴുതി വേണേൽ അവർക്ക് പോസ്റ്റ് ചെയ്യാം, ടൈപ്പ് ചെയ്ത് കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തിരിക്കുന്ന എന്ത് മെറ്റീരിയലും അവർക്ക് അസൈൻമെന്റ് ചെയ്ത് ഏത് മോഡിലാണേലും അത് അവർക്ക് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള സാധ്യത അസൈൻമെന്റ് എന്ന് പറയുന്ന പ്ലഗിൻ ആ പോർട്ടലിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ അവരുടെ അസൈൻമെന്റ് നമ്മളിവിടെ കാണുവാണ്, ഇങ്ങനെ കാണുവാണ്. ഇനി നമ്മുടെ ഒരു ജോലി എന്ന് പറയുന്നത് ഈ അസൈൻമെന്റ് വ്യൂ ചെയ്യണമല്ലോ, പേഴ്സണലി വ്യൂ ചെയ്യണമല്ലോ. അപ്പൊ അതിന് നമ്മൾ ഇവിടെയുള്ള ഒരാളുടെ അസൈൻമെന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള സാധ്യതകൾ അത് നമുക്ക് എൻലാർജ് ചെയ്ത് അത് മാത്രമായിട്ട് ഒരു വിൻഡോ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളിപ്പം മൊബൈലിലൊക്കെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം, അല്ലെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്, ഇവിടെ ഡൗൺലോഡ് ഉണ്ട്. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൽ ഇത് PDF ആയിട്ട് വന്നു കഴിഞ്ഞാൽ PDF ആണെങ്കിൽ അനോട്ടേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നറിയാം. അവിടെ ടിക്ക് ചെയ്യാൻ ഹൈലൈറ്റർ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ടിക്ക് ചെയ്ത് അനോട്ടേറ്റ് ചെയ്ത് വിടാനുള്ള പ്രൊവിഷൻ ഉണ്ട്. കമ്പ്യൂട്ടറിൽ നമ്മുടെ മൊബൈലിലാണെങ്കിലും ഒരു പെന്ന് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഈ മെറ്റീരിയൽ നമ്മളിപ്പോൾ ഗൂഗിൾ ക്ലാസ് റൂം ഓപ്പൺ ചെയ്യുന്നത് മൊബൈലിലാണ് എങ്കിൽ മൊബൈലിൻ്റെ പ്രതലത്തിലാണെങ്കിൽ അതിനെ അനോട്ടേറ്റ് ചെയ്യാനായിട്ട് പെന്നും അങ്ങനെയുള്ള ഹൈലൈറ്ററുകളൊക്കെ അവൈലബിൾ ആണ്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിനെ അനോട്ടേറ്റ് ചെയ്യാം. ഇനി നമ്മൾ വെറുതെ ഇതൊന്നുമില്ല, നമ്മുടെ ലാപ്പിലോ കമ്പ്യൂട്ടറിലോ ആണ് ഇത് ചെയ്യുന്നതെങ്കിൽ നമുക്കുള്ള സാധ്യത എന്താണെന്നും കൂടെ ആണ് നമ്മൾ
നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കറക്ഷൻ ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഒരു കമന്റ്സ് പോസ്റ്റ് ചെയ്യാനായിട്ട് ടീച്ചറിന്റെ കമന്റ്സ് ഓരോ പാർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ടീച്ചറിന് എന്തെങ്കിലുമൊക്കെ കമന്റ് അയക്കാനുണ്ടെങ്കിൽ അത് പോസ്റ്റ് ചെയ്യാനുള്ള ഒരു ഒരു പ്ലസ് ബട്ടൺ പോലെ ഒരു ഐക്കൺ പോലെ കാണാം. ഇത് കമന്റ് പോസ്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ആണ്. അപ്പൊ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മെസ്സേജ് നമുക്കും ഹൈലൈറ്റ് ആൻ ഏരിയ ടു കമന്റ് ഓൺ. അപ്പൊ ഓരോ ഭാഗം ഇപ്പൊ ഇപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആണ് കമന്റ് ചെയ്യേണ്ടതെങ്കിൽ ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഒരു യെല്ലോ കളർ വരുന്ന രീതിയിലുള്ള ഒരു ബോക്സ് വരും. അപ്പൊ അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുക ഇങ്ങനെ ഒരു സാധ്യതയാണ് കേട്ടോ. അപ്പൊ ഈ ടീച്ചറിന് ഈ കമന്റ് ചെയ്യാം. ഇപ്പൊ ദിസ് ഹാസ് ടു ബി ചേഞ്ച്ഡ്, ഇവിടെ ഇത് കറക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇത് തെറ്റാണ് ഈ ഉത്തരം എന്നൊക്കെ ഉള്ളത് വേണമെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ ഇത് വളരെ നല്ല ഒരു ആൻസർ ആണ്, അങ്ങനെയുള്ള കമന്റ്സ് ഒക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്യാം. അല്ലെങ്കിൽ ഇനി സ്പെല്ലിംഗ് എറർ ഉണ്ട് ഒക്കെ നമുക്ക് ഇവിടെ കൊടുക്കാം. ഇത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കമന്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മുതൽ അത് റിസീവ് ചെയ്യുന്ന എൻഡിലുള്ള ആളിനെ സംബന്ധിച്ചിടത്തോളം ഈ കമന്റ് വ്യൂ ചെയ്യാൻ പറ്റും. ആ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കമന്റ് വ്യൂ ചെയ്യാം. മൊബൈലിലൊക്കെയാണെങ്കിൽ നമുക്കത് കൈകൊണ്ട് തന്നെ അനോട്ടേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട് കേട്ടോ. ഇനി ഉള്ളത് അല്ലാതെ എന്തെങ്കിലും പ്രൈവറ്റ് കമന്റ്സ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാനുള്ള സാധ്യത ഈ ആഡ് പ്രൈവറ്റ് കമന്റ്സിലുണ്ട്. ഇതെല്ലാം ചെയ്തതിന് ശേഷം ഇത് കറക്ഷൻ ചെയ്തു, ഗ്രേഡ് ചെയ്തു. ഇപ്പം ഗ്രേഡ് ഉള്ള അസൈൻമെന്റ് ആണ് എങ്കിൽ ഇവിടെ ഒരു ഗ്രേഡിന്റെ ഒരു പ്രതലം കൂടെ വരും. അപ്പൊ അവിടെ 5, 10, 20 മാർക്സിന്റെ ഒരു അസൈൻമെന്റ് ആണെങ്കിൽ 20 നമുക്ക് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്യാനുള്ളൊരു സാധ്യതയും കൂടി ഇവിടെ വരും. എന്നിട്ട് അതിനുശേഷം ഇവിടെ ഒരു റിട്ടേൺ ബട്ടൺ ഉണ്ട്. അപ്പൊ ആ റിട്ടേൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇത് തിരിച്ച് കറക്റ്റ് ചെയ്തതിന് ശേഷം കിട്ടും, കുട്ടികൾക്ക് കിട്ടും. അപ്പൊ നമ്മൾ അസൈൻമെന്റിനുള്ള പ്രൊവിഷൻ എങ്ങനെയാ ചെയ്യുന്നതെന്നുള്ളത് കണ്ടു, അസൈൻമെന്റ് എങ്ങനെയാ കണക്ട് ചെയ്യുന്നതെന്നുള്ളത് കണ്ടു, ആ കിട്ടുന്ന അസൈൻമെന്റ് നമ്മുടെ ക്ലാസ് വർക്കിൽ വന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത്, അതിന്റെ അപ്പിയറൻസ് എങ്ങനെയായിരിക്കും നമ്മൾ കണ്ടു, എത്ര കുട്ടികൾ അസൈൻമെന്റ് ടേൺ ഇൻ ചെയ്തിട്ടുണ്ടെന്ന് അറിയാനുള്ള മാർഗം നമ്മൾ പരിചയപ്പെട്ടു. ആ ടേൺ ഇൻ ചെയ്തെടുത്ത് വന്ന് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആരെല്ലാം ടേൺ ചെയ്തിട്ടുണ്ടോ, എന്തെല്ലാം ഫയൽസ് ആണോ അത് വ്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. അതിൽ ക്ലിക്ക് ചെയ്തെന്നാൽ നമുക്ക് ഇതുപോലെ എൻലാർജ്ഡ് ആയിട്ട് ഓരോരുത്തരും ഒറ്റയ്ക്കുള്ള ഒരു വിൻഡോ ആയിട്ട് കിട്ടും. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ ഉണ്ട്, അടുത്ത സ്റ്റുഡൻറ്റിനെ ക്ലിക്ക് ചെയ്യാനായിട്ട് ഇവിടെ ചെയ്താൽ മതി അടുത്ത സ്റ്റുഡൻറ്റിൻ്റെ അസൈൻമെന്റുകൾ നമുക്ക് വ്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞു കഴിയുമ്പോൾ ഇത് കറക്ഷൻ ചെയ്യണമല്ലോ, കറക്ഷൻ ചെയ്യുന്നത് എന്നുള്ള മാർഗങ്ങൾ നമ്മൾ പഠിച്ചു. അനോട്ടേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നമ്മൾ ആഡ് ബട്ടൺ കമന്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. സെലക്ട് ചെയ്ത് ഒരു ഏരിയ ഹൈലൈറ്റ് ചെയ്തിട്ട് ആ ഏരിയക്ക് ആവശ്യമുള്ള കമന്റ് തന്നെ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലാതുള്ള എന്തെങ്കിലും ജനറൽ പ്രൈവറ്റ് കമന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇത് ആ കുട്ടിക്ക് മാത്രമാണ് നമുക്ക് വ്യൂ ചെയ്യാനായിട്ട് പറ്റും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അസൈൻമെന്റ് കുട്ടിക്ക് റിട്ടേൺ ചെയ്യാം. റിട്ടേൺ ചെയ്ത് കിട്ടുമ്പോൾ പല കുട്ടികൾ റീസബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ പറഞ്ഞ കറക്ഷൻസ് ഒക്കെ ചെയ്തിട്ട് അവർക്ക് റീസബ്മിറ്റ് ചെയ്യാം. റീസബ്മിറ്റ് ചെയ്താൽ നമുക്ക് ഇതുപോലെ തന്നെ ഈ അസൈൻമെന്റ് വീണ്ടും കിട്ടും. കിട്ടിക്കഴിഞ്ഞ് ഇതുപോലെ തന്നെ കറക്ഷൻ ചെയ്ത് നമുക്ക് ആ കുട്ടിക്ക് ഗ്രേഡ് അപ്ഡേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്തതിന് ശേഷം തിരിച്ച് കൊടുക്കാം. അപ്പോൾ അസൈൻമെന്റ് ടേൺ ഇൻ ചെയ്ത് നമ്മൾ ഗ്രേഡ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ മുമ്പേ നമ്മൾ അസൈൻമെന്റ് ടേൺഡിനും അസൈൻഡും കണ്ടെങ്കിൽ ഗ്രേഡ് ചെയ്തതിന് ശേഷം നമ്മൾ കാണുക ഇപ്രകാരമാണ്. 16 പേര് ടേൺ ഇൻ ചെയ്തു, ടേൺ ഇൻ ചെയ്ത് അസൈൻ ചെയ്തവരെല്ലാം തന്നെ ടേൺ ഇൻ ചെയ്തു, ടേൺ ഇൻ ചെയ്തതെല്ലാം തന്നെ നമ്മൾ ഗ്രേഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അപ്പൊ ഇതിനൊക്കെ വളരെ മാനേജ് ചെയ്യാൻ, വളരെ റെക്കോർഡിംഗ് നല്ല രീതിയിൽ തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അതിന്റെ വാലുവേഷൻ പാറ്റേൺ പോലും റെക്കോർഡഡ് ആണ് വിത്ത് ടൈം. ടീച്ചർ അത് തിരിച്ചു കിട്ടി എന്നുള്ളതൊക്കെ നമുക്ക് ഉറപ്പുവരുത്തുവാനായിട്ട് സാധിക്കും. എല്ലാവരുടെയും വാലുവേഷൻ കഴിഞ്ഞു എന്നൊക്കെ ടീച്ചറിന് ഉറപ്പുവരുത്താം. ഈ അസൈൻമെന്റിന് നമ്മൾ കൊടുത്ത അതേ സാധ്യതകൾ തന്നെയാണ് ഒരു പരീക്ഷ നടത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. മുമ്പേ ഞാൻ അസൈൻമെന്റിന് ഉള്ള പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തപ്പോൾ ചെയ്തതുപോലെ തന്നെ നോക്കൂ, ഇതൊരു അസൈൻമെന്റിന്റെ പോർട്ടൽ തന്നെയാണ്. പക്ഷെ ഞാൻ ഇത് ഉപയോഗിച്ചിരിക്കുന്നത് ഇന്റേണൽ പരീക്ഷ നടത്താനായിട്ടാണ്. അപ്പം ആ ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അറ്റാച്ച് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വേർഡിൽ അല്ലെങ്കിൽ ഗൂഗിൾ ഫോംസിലൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് അതിന്റെ ലിങ്കൊക്കെ ഷെയർ ചെയ്യാം. അപ്പം ലിങ്ക് ഷെയർ ചെയ്യുന്ന എങ്ങനെ, ഫയൽ ഷെയർ ചെയ്യുന്ന എങ്ങനെയാന്നെല്ലാം നമ്മൾ മുമ്പേ കണ്ടതാണ്. അതേ ഉപയോഗം നമുക്കിവിടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്ത് കൊടുക്കാനും ഒക്കെ ഉപയോഗിക്കാം. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തത് എന്റെ ക്ലാസ് വർക്കിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്ത് ഞാൻ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് കാണാം. ഇന്റേണൽ ടെസ്റ്റുകൾ നോക്കും. അപ്പൊ അതിൽ ആരൊക്കെ പരീക്ഷ എഴുതി എല്ലാവരുടെയും ഗ്രേഡ് ഇട്ട് കൊടുത്തതും ഒക്കെ അപ്പം പരീക്ഷ നടത്താനും ക്വസ്റ്റ്യൻ പേപ്പർ പോസ്റ്റ് ചെയ്യാനും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാം. അപ്പൊ ആ അസൈൻമെന്റ് വളരെ ക്ലിയർ ആയിട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അതിനുള്ള എല്ലാ സാധ്യതകളും നമുക്ക് എക്സാം കണ്ടക്ട് ചെയ്യാനായിട്ടോ ഫയൽസ് അപ്ലോഡ് ചെയ്യാനായിട്ടോ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ടോ ഗൂഗിൾ ഫോംസ് വഴിയായിട്ട് പരീക്ഷകൾ മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുന്ന രീതിയിലുള്ള പരീക്ഷകൾ നടത്തണോ, അതിനൊക്കെയുള്ള സാധ്യതകൾ ഈ പോർട്ടലിൽ നിന്ന് നമുക്ക് കിട്ടും. ഇനി
കൊടുത്തു കഴിഞ്ഞാൽ പരീക്ഷകളൊക്കെ നടത്തി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ അവരുടെ മാർക്കുകൾ കാണുക എന്നുള്ളത് അറിയാനായിട്ട് നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവില്ല. അവരുടെ ഗ്രേഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഗ്രേഡ്സ് എങ്ങനെയാണ് അറിയുക എന്നുള്ളത്. ഇപ്പൊ ഗ്രേഡുകൾ വന്നാൽ മുമ്പേ നമ്മൾ നോക്കിയതുപോലെ തന്നെ നമ്മുടെ സ്ട്രീം ക്ലാസ് വർക്ക് പീപ്പിൾ ഗ്രേഡ്സിൽ ഈ ഗ്രേഡ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ കിട്ടും. ഇപ്പം ഇന്റേണൽ എക്സാം ടെസ്റ്റ് ടുവിൻ്റെ മാർക്ക്, 20-ലുള്ള മാർക്സ്, ഇന്റേണൽ ടെസ്റ്റ് വണ്ണിൻ്റെ മാർക്കുകൾ, ഇതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ് ഗ്രേഡ്സിൻ്റെ പാർട്ടിൽ നിന്ന്. അപ്പം ഗൂഗിൾ ക്ലാസ് റൂം എന്താണ് എന്ന് നമ്മൾ പരിചയപ്പെട്ടു. ഗൂഗിൾ ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടു. ഗൂഗിൾ ക്ലാസ് റൂമിൽ അറ്റൻഡൻസ് എടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഗൂഗിൾ ക്ലാസ് റൂമിനെ പല ടോപ്പിക്കുകളായിട്ട് അറേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലായല്ലോ. അതിൽ നിന്ന് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായല്ലോ. പരീക്ഷകൾ നടത്താനുള്ള സാധ്യതയുണ്ടെന്ന് ക്ലിയർ ആയി കാണും. അസൈൻമെന്റുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായി കാണും. മറ്റ് ടീച്ചേഴ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. എൻ്റെ കുട്ടികളെ എല്ലാം എനിക്ക് എൻ്റെ ഗൂഗിൾ ക്ലാസ് റൂമിൽ അവൈലബിൾ ആണ് എന്നുള്ളത് മനസ്സിലായി കാണും. കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം മനസ്സിലായി കാണും. ഫീഡ്ബാക്ക്, കുട്ടികളുടെ ഗ്രേഡ് എങ്ങനെയാണെന്ന് അറേഞ്ച് ചെയ്യാം. ഇപ്പൊ ഗൂഗിൾ ക്ലാസ് റൂമിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ഒന്ന് ചിന്തിക്കേണ്ട സമയമായി. ഇപ്പം ഗൂഗിൾ ക്ലാസ് റൂം എന്ന് പറയുന്നത് നമുക്ക് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. കാരണം ഈ പഠനം മുഴുവൻ മാനേജ് ചെയ്യാനായിട്ട്, വളരെ ഭംഗിയായിട്ട് മാനേജ് ചെയ്യാനായിട്ട് ഗൂഗിൾ ക്ലാസ് റൂം നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. ആദ്യമായി ഉപയോഗിക്കുന്ന അധ്യാപകർക്ക് പോലും വളരെ വേഗത്തിൽ പഠിച്ചെടുക്കാം എന്നുള്ളത് ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ ഒരു മെച്ചമാണ്. അതിനെ ഏത് ഡിവൈസിൽ നിന്ന്, ഇപ്പോൾ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് അല്ലെ മൊബൈൽ ഡിവൈസസ് എന്നൊക്കെ നമുക്ക് ആക്സസിബിലിറ്റി ഉണ്ട്. ഗൂഗിൾ ക്ലാസ് റൂം പോലെയുള്ള ആപ്ലിക്കേഷൻ, എല്ലാ ആപ്ലിക്കേഷൻസും നമുക്കറിയാം എല്ലാ ഡിവൈസസിലും ആക്സസിബിലിറ്റി ഉണ്ടാവില്ല. പക്ഷേ ഗൂഗിൾ ക്ലാസ് റൂമിന് നമുക്ക് അതിനുള്ള ആക്സസിബിലിറ്റി ഉണ്ട്. നല്ല കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആക്കാമെന്ന് മനസ്സിലായല്ലോ. ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആക്കാനുള്ള സാധ്യതകളുണ്ട്. ഒരു കണ്ടന്റ് ഷെയർ ചെയ്യാനുള്ള പ്രൊവിഷൻ തരുന്നുണ്ട്. പല മോഡിലുള്ള കണ്ടന്റുകൾ ഷെയർ ചെയ്യാനുള്ള പ്രൊവിഷൻ തരുന്നുണ്ട്. എത്ര ഭംഗിയായിട്ടാണ് അസൈൻമെന്റുകൾ മാനേജ് ചെയ്യാൻ പറ്റുന്നത് എന്ന് മനസ്സിലായി കാണുമല്ലോ. വളരെ വേഗത്തിലും വളരെ ഭംഗിയായിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അസൈൻമെന്റുകൾ മാനേജ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. വളരെ ക്വിക്കായിട്ട് ഫീഡ്ബാക്ക് കൊടുക്കാം, വളരെ ടൈംലി ആയിട്ട് ഫീഡ്ബാക്ക് കൊടുക്കാം. ഫീഡ്ബാക്ക് കൊടുക്കുന്ന ടൈം പോലും എൻഡേർഡ് ആകുന്നു. അങ്ങനെയുള്ള മെറിറ്റുകളുണ്ട്. നല്ല റെക്കോർഡാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന ക്ലാസ് വർക്കിന്റെ ഒക്കെ നല്ലൊരു റെക്കോർഡാണ്. ഇനിയിപ്പോൾ ടീച്ചറിനെ ഒരു ഇവാലുവേഷൻ നടത്തണമെങ്കിൽ പോലും അതിന് പോലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു റെക്കോർഡാണ് ക്ലാസ് വർക്കിന്റെ. വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഗൂഗിൾ ക്ലാസ് റൂം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം. അപ്പോൾ ഞാൻ ചോദിക്കുവാണ്, ഇസ്ന്റ് ഇറ്റ് എ ഗുഡ് സപ്ലിമെന്റ് ഫോർ ദ ആക്ച്വൽ സ്കൂൾ ഓർ ആക്ച്വൽ ക്ലാസ് റൂംസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ലൈവ് ആയിട്ടുള്ള ഓഫ്ലൈൻ ആയിട്ട് നമ്മുടെ സാധാരണ ഫിസിക്കൽ ക്ലാസ് റൂമുകൾക്ക് വളരെ അതേപോലെ തന്നെ മെച്ചമുള്ള ഒരു ക്ലാസ് റൂം പ്രൊവിഷൻ അല്ലേ നമ്മുടെ ഗൂഗിൾ നമുക്ക് തരുന്നത് എന്ന് ചോദിച്ചാൽ, നിങ്ങളത് ക്രിയേറ്റ് ചെയ്ത് ഈ പോർട്ടലുകളൊക്കെ തയ്യാറാക്കി പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിനുള്ള സാധ്യതകൾ എന്താണ്, എത്ര ഭംഗിയായിട്ടാണ് അത് ക്രമീകരിക്കുന്നത്, എത്ര ഭംഗിയായിട്ടാണ് അത് അറേഞ്ച് ചെയ്യാൻ പറ്റുക. കൂടുതൽ നമ്മൾ തിയറി ആണ് കണ്ടുപോയത് നിങ്ങൾ വീഡിയോ ട്യൂട്ടോറിയൽ വഴിയായിട്ട് കണ്ടു. പക്ഷേ ഗൂഗിൾ ക്ലാസ് റൂമിനെ ശരിക്കും പരിചയപ്പെടണം എന്നുണ്ട് എങ്കിൽ ഗൂഗിൾ ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ അത് നമ്മുടെ ക്ലാസ്സിൽ ആദ്യം ഒത്തിരി ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നിയെങ്കിലും നമ്മുടെ ക്ലാസ് റൂമിൽ അത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഓരോ സാധ്യതകളായിട്ട് നമ്മൾ അതിൽ നിന്ന് അനലൈസ് ചെയ്ത് പഠിച്ചു വരുന്നു. പല 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 രീതികളും നമ്മൾ പഠിച്ചു വരും, വേഗത്തിലുള്ള രീതികളും പഠിക്കും. അപ്പം കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് പ്രാക്ടീസ് കൂടിയേ തീരുള്ളൂ. അതുകൊണ്ട് ആൻഡ് താങ്ക്സ് ടു ദ ഗൂഗിൾ ക്ലാസ് റൂം സർവീസസ്. താങ്ക് യു.